കർമാ റോഡിൽ നിർത്തിവെച്ച ബോട്ട് സർവീസ് പുനരാരംഭിക്കാൻ നടപടികളായില്ല. ലോൺ എടുത്ത് ബോട്ട് വാങ്ങിയ ഉടമകളും തൊഴിലാളികളും ദുരിതത്തിലായിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ജലോത്സവത്തിനായി ഒരുക്കങ്ങൾ നടക്കുമ്പോൾ സമീപത്ത് കടക്കണിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് കർമാ റോഡിലെ ബോട്ട് തൊഴിലാളികൾ. താനൂർ ബോട്ട് ദുരന്തത്തിന് ശേഷം നിർത്തിവെച്ചതാണ് വിനോദസഞ്ചാര ബോട്ട് സർവീസ്. ലോണെടുത്തും മറ്റുമാണ് പലരും ബോട്ട് സർവീസ് ആരംഭിച്ചത്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഉണ്ടെങ്കിലും സർവീസ് നടത്താൻ അനുമതിയില്ല. 14 ബോട്ടുകളാണ് നിളയോരപ്പാതയിൽ സർവീസ് നടത്തിയിരുന്നത്. പലരും ലോണെടുത്തും കടം വാങ്ങിയുമാണ് ബോട്ടുകൾ ഒരുക്കിയിരുന്നത്. സർവീസ് നിർത്തിവെച്ചതോടെ തൊഴിലാളികളും ജീവനക്കാരും എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയിരിക്കുകയാണ്. ഓണമടുക്കുന്നതോടെ സർവീസിനുള്ള അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് പുഴയോരത്ത് സഞ്ചാരികളെ കാത്തിരിക്കുന്ന ബോട്ടുകളും ജീവനക്കാരും. നമ്മള് താനൂര് ദുരന്തത്തിന് ശേഷമാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. അവിടെ ദുരന്തപ്പെട്ട ശേഷം പിന്നെ നമ്മൾക്ക് ഈ ബോട്ട് വീട് ഇത്രയും കാലം ഇല്ലാതായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾക്കുണ്ട്. ലൈഫ് ജാക്കറ്റ്, എല്ലാ ലൈസൻസും കാര്യങ്ങളും, ഡ്രൈവർമാർക്ക് ലൈസൻസ്, എല്ലാ സംവിധാനം ഉണ്ടായിട്ടും നമ്മൾക്ക് ഇതിനുള്ള അനുമതി ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. ഒരു നടപടി ആരും ഇതിന് മുൻകൂട്ടി ഇരുന്ന് വന്നിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, എന്താണ് ഇതിനുള്ള കാരണം ഒന്നും പറയാനുള്ള സംവിധാനം ഇല്ല. ഇത്രയും ബുദ്ധിമുട്ടിയാണ് പോയി ഫീൽഡ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പത്തനങ്ങൾ കണ്ടാ അറിയാലോ, ബോട്ടിൻ്റെ ഗതികളും ജെറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടാ അറിയാം. നശിച്ചു തുടങ്ങിയ ഓരോ കാര്യങ്ങളൊക്കെ ഇത്രയും പരാജയങ്ങളാണ്. അതും സ്വർണം പണയം വെച്ചിട്ടൊക്കെയാണ് ഓരോരുത്തർ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അവർ ഇതിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടും കാര്യങ്ങളും പലിശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ആകെ വിഷയങ്ങളാണ് കിടക്കുന്നത്.